ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടി പള്ളുരുത്തി സ്വദേശിയാണെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ കണ്ടെത്താൻ പോലീസ് എത്തിയെങ്കിലും വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു വന്നം കമ്മീഷണർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി മനീഷ് മഹിവാളിച്ചിരുന്നുണ്ട്. മനീഷ്, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടി എന്തായിരിക്കും പോലീസിന്റെ? ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടി പള്ളുരുത്തി സ്വദേശിയാണെന്നാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു നേരത്തെ വ്യക്തമാക്കിയത്. മനീഷ് മഹിവാൽ വീണ്ടും ചേരുന്നു. മനീഷ്, ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ പോലീസിന്റെ തുടർ നീക്കം എന്തായിരിക്കും? ടോം, കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസിന് കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം നിലവിൽ ആ കുടുംബം ഒളിവിലാണെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോ ഇനി പോലീസ് കണ്ടെത്തിയിട്ടും ആ വിവരം, അത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കാത്തതാണോ എന്നുള്ള കാര്യത്തിലും ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയത്തിൽ പി സി ജോർജിൻ്റെ അറസ്റ്റും മറ്റ് നടപടികളുമൊക്കെ തന്നെ ആരംഭിച്ച അതേ ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈരാറ്റുപേട്ട, ഒപ്പം തന്നെ കരുനാഗപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേക സ്ക്വാഡ് ൊക്കെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം തോപ്പുംപടിയിൽ, അതായത് പള്ളുരുത്തിയിലെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കുടുംബമുണ്ട്. ഇതിലേക്ക് എത്താൻ കാരണമെന്ന് പറയുന്നത് ഈ വിദ്വേഷ പ്രസംഗം, കുട്ടിയുടെ വിദ്വേഷ മുദ്രാവാക്യത്തിലെ ഒരു സ്ലാങ്, അതിൻ്റെ ഒരു സ്ലാങ്ങിൽ അത് തോപ്പുംപടി പള്ളുരുത്തി ഭാഗത്തെ ഒരു സ്ലാങ്ങുമായി സാമ്യം ഉണ്ടായത് എന്നോട് ചേർത്ത് വെച്ചാണ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ആ കുടുംബം കണ്ടെത്തുകയും ആ കുടുംബ വീട് കണ്ടെത്തുകയൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ ആ വീട്ടിൽ രണ്ട് ദിവസമായി ആളുകളില്ല എന്നുള്ള വിവരമാണ് അയൽവാസികൾ സ്പെഷ്യൽ പോലീസിനോട് നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അദ്ദേഹം ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ള ആലപ്പുഴ പോലീസിനും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ നേരത്തെ സിമിയുടെ പ്രവർത്തകനാണെന്ന രീതിയിലുള്ള അടക്കം കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടി പള്ളുരുത്തി സ്വദേശിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനീഷ് മഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്.